ഓക്കെ, സോ ലെറ്റ് അസ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതിന്റെ കുറച്ചും കൂടെ, ദാറ്റ് ഈസ് ഇപ്പോ കൂടുതലായിട്ടും അത് ക്വാഡ്രിലാറ്ററൽസിലാണ് ചോദിക്കുന്നതെങ്കിൽ പോലും ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഹെക്സഗൺ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ ചെയ്യാൻ അറിയായിരിക്കും, റീസൺ ഒക്കെ എഴുതാൻ, ജസ്റ്റിഫിക്കേഷൻ ഒക്കെ എഴുതാൻ നല്ല രീതിയിൽ അറിയായിരിക്കും. പക്ഷെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഓർഡറിൽ കിട്ടത്തില്ല, കൺഫ്യൂഷൻ ആവും ഇങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അത് എങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ ഹെക്സഗൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 6 സൈഡ് ഉണ്ട്. അപ്പൊ കുറച്ചധികം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു ഐഡിയ പിടികിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇഫ് എ ഹെക്സഗൺ എ ബി സി ഡി ഇ എഫ് സർക്കംസ്ക്രൈബ്സ് എ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഒരു സർക്കിൾ, ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ, ദാറ്റ് ഇസ് പുറത്താണ്, ഹെക്സഗൺ പുറത്താണ്. ഓക്കെ, അപ്പോ ആ അങ്ങനെ രീതിയിൽ ഒരു ഹെക്സഗൺ ഉണ്ട് എങ്കിൽ നമ്മളോട് പറയുന്നു പ്രൂവ് ദാറ്റ് എ ബി പ്ലസ് സി ഡി പ്ലസ് ഇ എഫ് ഇസ് ഈക്വൽ ടു ബി സി പ്ലസ് ഡി ഇ പ്ലസ് എഫ് എ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ ഒരു ഹെക്സഗൺ എങ്ങനെ വരയ്ക്കാമെന്ന്. ഓക്കെ ഓക്കെ, സോ സപ്പോസ് ദിസ് ഇസ് എ ഫിഗർ. അങ്ങനെയാണെങ്കിൽ ഞാനിത് എന്താ, നമ്മുടെ ഹെക്സഗണിന്റെ പേര് എ ബി സി ഡി ഇ എഫ്. ഓക്കെ, എ ബി സി ഡി എഫ്, ദിസ് ഇസ് ദ നെയിം ഓഫ് ദ ഹെക്സഗൺ. ആൻഡ് ഇവിടെ ദാറ്റ് ഇസ് പോയിന്റ് ഓഫ് കോണ്ടാക്ടുകൾ വരുന്നുണ്ട് അല്ലെ, സർക്കിളും ആൻഡ് ഇതും തമ്മിൽ. ഈ ഒരു സൈഡ് ഞാൻ വരച്ചപ്പോ ജോയിൻ ചെയ്തില്ല. ഓക്കെ, നിങ്ങളത് അവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോ ദാ ഞാൻ ആ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്സിന് എഴുതിയാണ്. സപ്പോസ് ദിസ് ഇസ് വൺ ആൻഡ് ദിസ് ഇസ് വൺ, ദിസ് ഇസ് നെക്സ്റ്റ് വൺ. ഓക്കെ, അങ്ങനെ 6 പോയിന്റ് ഓഫ് കോണ്ടാക്ടുകളും വരുന്നുണ്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, അത് ടാൻജൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ സപ്പോസ് ഞാൻ ഇതിനെ പി ക്യൂ ആർ എസ് ടി യു ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ റിക്വയർഡ് ഫിഗർ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ ബി പ്ലസ് സി ഡി പ്ലസ് ഇ എഫ് ഇസ് ഈക്വൽ ടു ബി സി പ്ലസ് ഡി ഇ പ്ലസ് എഫ് എ. ദാറ്റ് ഇസ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സൈഡുകൾ, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സൈഡ്സിന്റെ സം എന്താണ്, ഈക്വൽ ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾട്ടർനേറ്റ് പെയർസിൽ, അതായത് ഇപ്പൊ 6 എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആള്, മൂന്നാമത്തെ ആള്, അഞ്ചാമത്തെ ആള്, രണ്ടാമത്തെ ആള്, നാലാമത്തെ ആള്, ആറാമത്തെ ആള്, ഇവരിത്രയും പേരുടെ എന്താണ് സം എന്ന് പറയുന്നത് പരസ്പരം ഈക്വൽ ആയിരിക്കണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോഴേ അറിയാം നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടി വരിക. ഈ സർക്കിളിനെ സംബന്ധിച്ച് ഈ ഹെക്സഗണിന്റെ എല്ലാ സൈഡുകളും അതിന്റെ ടാൻജൻസ് ആണ്. ഓക്കെ, അപ്പൊ ടാൻജന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെക്സഗണിന്റെ എല്ലാ വെർട്ടിസസും സർക്കിളിനെ സംബന്ധിച്ച് എക്സ്റ്റേണൽ പോയിന്റ്സും ആണ്. സോ എക്സ്റ്റേണൽ പോയിന്റ്സിൽ നിന്നും ഒരു പെർട്ടിക്കുലർ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റുകൾക്കുള്ള പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്താണ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് എ ടാൻജന്റ്. ഓക്കെ, ദ ടാൻജൻസ് ഡ്രോൺ ഫ്രം ദ സെയിം എക്സ്റ്റേണൽ പോയിന്റ് സെയിം സർക്കിൾ ആസ് ഈക്വൽ ലെങ്ത്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോവുക. ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ഓർഡറിൽ വേണം ഉപയോഗിക്കാം. നോക്കുക എങ്ങനെ ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ഞാൻ സപ്പോസ് എ പി ആണ് എടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എ പിയോട് ഈക്വൽ ആണ് എ എന്ന് പറഞ്ഞ വെർട്ടെക്സിനെ സംബന്ധിച്ച് എ പി ആൻഡ് എ യു എന്ന് പറയുന്നത് എന്താണ്, ഈ സർക്കിളിലേക്കുള്ള ടാൻജൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ലെങ്ത് ഈക്വൽ ആണ്. അപ്പോ എനിക്ക് പറയാൻ പറ്റും എ പി ഈസ് ഈക്വൽ ടു എന്ത് പറയാം, എ യു എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഞാൻ ബി ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ബി പി ഇസ് ഈക്വൽ ടു ബി ക്യൂ എന്നല്ലേ വരിക. അപ്പൊ ഇത് അലൈൻ ചെയ്യുന്ന രീതിയിൽ ഇരിക്കുക, ദാറ്റ് ഈസ് ബി പി. അപ്പൊ നോക്കിയാൽ എവിടെ അത് എഴുതണം. അപ്പൊ ഞാൻ ബി ക്യൂ എന്ന് പറയുന്ന ആൾ എഴുതിയാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ പി എന്ന് പറയുന്ന ആൾ കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് എ പിക്കാണ്. അപ്പൊ അതിന്റെ താഴെ വേണം ബി പി എഴുതാൻ. ഓക്കെ, ബി പി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതുക, ബി ക്യൂ എന്ന് എഴുതുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദാറ്റ് ഈസ് എ പി ഇസ് ഈക്വൽ ടു എ യു എഴുതി. അത് നമുക്ക് നോർമലി എഴുതാം. രണ്ടാമത്തെ ആളെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് മുകളിൽ ആരുമായിട്ട് അലൈൻ ചെയ്യുന്ന ആളാണോ ഉള്ളത് അയാളുടെ നേരെ വേണം എഴുതാൻ. എ പി, ആ പിയുടെ കൂടെ ആരുണ്ട്, നമുക്ക് പി ഇവിടെ ബി പിയുടെ പി ഉണ്ട്. ഓക്കെ, എന്നാലേ നമുക്ക് എ ബി എന്ന് പറയുന്ന സൈഡ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. ഓർഡർ നെക്സ്റ്റ് നമുക്ക് എ ബി പി ഇസ് ഈക്വൽ ടു ബി ക്യു. ഇനി ഞാൻ സി എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് പോയപ്പോ സി ക്യു ഇസ് ഈക്വൽ ടു സി ആർ എന്നാണ് കിട്ടുന്നത്. അപ്പൊ സി ക്യു ഇസ് ഈക്വൽ ടു സി ആർ എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് എങ്ങനെ കൊടുക്കാം ഒന്ന് ആലോചിക്കേ. സി ക്യു ഇസ് ഈക്വൽ ടു സി ആർ, ഇപ്പൊ ഞാൻ സി ക്യു ഇസ് ഈക്വൽ ടു സി ആർ എന്ന് ഇവിടെ എഴുതിയ തെറ്റും. ഓക്കെ, സി ക്യു ക്യൂ, ഓക്കെ, ആ പോയിന്റ് ഓഫ് വെർട്ടെക്സ്, സോറി ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഷെയർ ചെയ്യുന്ന ആരാണ്, ബി ക്യൂനോടൊപ്പം ഷെയർ ചെയ്യുന്ന ആളാണ് സി ക്യൂ. ഇപ്പൊ സി ക്യൂനെ ബി ക്യൂന്റെ നേരാണ് എഴുതുക. നെക്സ്റ്റ് എന്താണ്, സി ആറിനെ കുറെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡി എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് പോകുമ്പോൾ വി വിൽ ഗെറ്റ് ലൈക്ക് ഡി ആർ ഇസ് ഈക്വൽ ടു ഡി എസ്. അപ്പൊ ഡി ആർ ഇസ് ഈക്വൽ ടു ഡി എസ് ആകുമ്പോൾ നോക്കെ, ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഷെയർ ചെയ്യുന്നത് ആരൊക്കെയാണ്, ആരൊക്കെയാണ്, സി ആറിന്റെ കൂടെ ഡി ആർ ആണ് ഷെയർ ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാൻ പറ്റും, ഡി എസ് എന്ന് പറയാനും പറ്റും. നെക്സ്റ്റ് നോക്കുക, ഇ എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് പോകുമ്പോൾ ഇ എസ് ഇസ് ഈക്വൽ ടു ഇ ടി. ഇ എസ് ഇസ് ഈക്വൽ ടു ഇ ടി, എസ് എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഷെയർ ചെയ്യുന്നത് ഡി എസുമായിട്ടാണ്. സോ ഇ എസ് ഡി എസിന് നേരെ വേണം എഴുതാൻ. നമുക്ക് എന്താണ്, ഇ ടി ഇവിടെ എഴുതാം. നെക്സ്റ്റ് നോക്കുക,
ടി എന്ന് പറയുന്ന ആളിനെ ഓക്കെ ഷെയർ ചെയ്യുന്ന എഫ് എന്ന് പറയുന്ന ആളാണ് എഫ് ടി. ഓക്കെ എഫ് ടി അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ളത് ആരാണ്? നമുക്ക് എഫ് യു ആണ്. ഓക്കെ ഇത്രയും കഴിഞ്ഞല്ലോ നമ്മൾ എല്ലാ വെർട്ടെക്സിനെയും കഴിഞ്ഞു. ഇനി ഇത് എഴുതുമ്പോൾ കോമൺ ആയിട്ടുള്ള അതിന്റെ റീസൺ എഴുതണം കേട്ടോ. എന്താണ് ടാൻജൻസ് ഫ്രം ദി സെയിം എക്സ്റ്റേണൽ പോയിന്റ്? ടാൻജൻസ് ഫ്രം ദി സെയിം എക്സ്റ്റേണൽ പോയിന്റ്, ഇത് മറന്നു പോകരുത്. ടാൻജൻസ് ഫ്രം ദി സെയിം എക്സ്റ്റേണൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇപ്പൊ ഇതെല്ലാം ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻ നമ്പർ വൺ, ഇക്വേഷൻ നമ്പർ ടു, ഇക്വേഷൻ നമ്പർ ത്രീ, ഇതിത്രയും. ഈ ഓർഡർ ചെയ്യുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാനും പറ്റും. ഇതിലേതെങ്കിലും ഒന്ന് തിരിഞ്ഞിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞിരുന്നാൽ പിന്നെയും കുഴപ്പമില്ല, ബാക്കി ഒരു രണ്ട് മൂന്ന് പേജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരുന്നാൽ നമുക്ക് ആ എക്സാമിന്റെ ടൈമിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ ഇത് ഈ ഓരോ ഓർഡറിൽ അങ്ങ് ചെയ്ത് പോയാൽ എന്താണ് പെട്ടെന്ന് അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എ പി പ്ലസ് ബി പി ആരാണ്? നമ്മുടെ എ ബി ആണ് അല്ലെ. എ ബി പ്ലസ് ഇനി നോക്കെ സി ആർ പ്ലസ് ഡി ആർ ആരാണ്? സി ഡി ആണ്. ഇ ടി പ്ലസ് എഫ് ടി ആരാണ്? നമ്മുടെ ഇ എഫ് ആണ്. ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കുക എ യു, എ യുവിന്റെ കൂടെ എഫ് യു ആണ് വരിക. അപ്പൊ എ എഫ് ഓക്കെ അല്ലെങ്കിൽ എഫ് എ ഇഷ്ടമുള്ള രീതി എഴുതുക. ബി ക്യു പ്ലസ് സി ക്യു ആരാണ്? ബി സി പ്ലസ് ഡി എസ് പ്ലസ് ഇ എസ് ആരാണ്? ഡി. ഓക്കെ ഇനി ഇതായിരുന്നില്ലേ നമുക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കെ. എ ബി പ്ലസ് സി ഡി പ്ലസ് ഇ എഫ് ഇസ് ഈക്വൽ ടു എ എഫ് അതാണ് നമ്മുടെ എഫ് എ എന്ന് പറയുന്നത് പ്ലസ് ബി സി പ്ലസ് ഡി ഇ. ഓക്കെ പ്രൂഫ് ആണോ? പെട്ടെന്ന് കിട്ടി, പെട്ടെന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആ ഫിഗർ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക, അല്ലെങ്കിൽ ആ ഫിഗർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ആ പേഴ്സിനെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അലൈൻമെന്റ് മാറാതെ കറക്റ്റ് ഓർഡറിൽ എഴുതുക. ആഫ്റ്റർ ദാറ്റ് ടേക്ക് ദ സം. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് ഇത് മാറി കിട്ടും. ക്ലിയർ? ഓക്കെ സോ ലെറ്റ് അസ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ divide each other proportionally, then prove that the quadrilateral is a trapezium. Okay. ചില സമയത്ത് ഇതെന്താണ് ഡയറക്റ്റ് ആയിട്ട് സപ്പോസ് എ ബി സി ഡി സെട്ര പി സി എം ആൻഡ് ഇങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചു പറയാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന കോഡിലാറ്ററൽ ഈ പറയുന്ന രീതിയിലാണ്, അതുകൊണ്ട് ഇതൊരു ട്രപ്പീസിയം ആണെന്ന് പറയും. ഇതിപ്പോൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നിട്ടുള്ളത്. അപ്പോൾ കുറെ കുട്ടികൾക്ക് ആദ്യം വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ആക്ച്വലി ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സി ബി എസ് സിയുടെ നമ്മുടെ ബോർഡ് എക്സാമിന് എൻ സി ആർ ടി തന്നെയാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗൈഡ് എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ പല രീതികളിൽ നമുക്ക് ആദ്യം കാണുമ്പോൾ മനസ്സിലാകാത്ത രീതിയിൽ മാറ്റിയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ അറ്റ്മോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സി ബി എസ് സിയുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ മറ്റുള്ള ഗൈഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റൂ, ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ സോ നോക്കുക. If the diagonals of a quadrilateral divide each other proportionally, then prove that the quadrilateral is a trapezium. Okay? അപ്പോൾ ഞാനിപ്പോൾ എന്താണ് സപ്പോസ് ഞാൻ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണ്. അപ്പോൾ അതൊരു ട്രപ്പീസിയം പോലെ ഇരിക്കുന്നത് തന്നെ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ അപ്പോൾ എന്താ നമുക്ക് ഡയഗണൽസ്, ഓക്കെ ഡയഗണൽസ് ഡിവൈഡ് ചെയ്യുന്നത് പരസ്പരം ഡിവൈഡ് ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ടാണെന്ന് പറയും. ഓക്കെ സോ ഞാൻ ഡയഗണൽസ് ഇവിടെ വരയ്ക്കുകയാണ്. ഡയഗണൽസ് ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിന് പേര് കൊടുക്കുന്നു എ ബി സി ഡി. ആൻഡ് ഈ ഡയഗണൽസ് പരസ്പരം ഇന്റർസെക്ട് ചെയ്ത പോലെ ഞാൻ ഓ. അപ്പൊ നമ്മളോട് പറയുന്ന എന്താ, ഈ ഡയഗണൽസ് പരസ്പരം എന്ത് ചെയ്യുന്നു, പ്രൊപ്പോർഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എ സി എന്ന് പറയുന്ന ഡയഗണലിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള രീതി എങ്ങനെയാണ്, ഒ എ ഡിവൈഡഡ് ബൈ ഒ സി. ഓക്കെ ആൻഡ് നമ്മുടെ ബി ഡി എന്ന് പറഞ്ഞ ഡയഗണൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള രീതി എങ്ങനെയാണ്, ഒ ബി ഡിവൈഡഡ് ബൈ ഒ ഡി. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ ആണ്. ഗിവൺ ദാറ്റ് എന്താ തന്നിട്ടുള്ളത്, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ രണ്ട് ഡയഗണൽസ് പരസ്പരം പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ അവർ ഡിവൈഡ് ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. സോ ഒ എ ഡിവൈഡ് ബൈ ഒ സി ഇസ് ഈക്വൽ ടു ഒ ബി ഡിവൈഡ് ബൈ ഒ ഡി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു ട്രപ്പീസിയം ആണ്. അപ്പൊ ട്രപ്പീസിയത്തിന്റെ ബേസിക് പ്രോപ്പർട്ടി ആലോചിക്കുക. ട്രപ്പീസിയം ഇസ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അപ്പൊ ആ പറയുന്ന ബേസിക് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്താലേ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഗിവൺ ക്വാഡ്രിലാറ്ററൽ ഇസ് എ ട്രപ്പീസിയം. ഓക്കെ അപ്പൊ അത് ചെയ്യാനുള്ള രീതികളാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഐ നീഡ് എൻ എക്സ്ട്രാ കൺസ്ട്രക്ഷൻ ദയർ. അപ്പൊ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കാണിക്കുക. ഓക്കെ കൺസ്ട്രക്ഷൻ, ഞാനൊരു കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. സപ്പോസ് ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ സെഗ്മെന്റ്. ഓക്കെ എ ലൈൻ സെഗ്മെന്റ് ഒ ഇ. ഓക്കെ ഒ ഇ. ഓക്കെ വിച്ച് ഇസ് പാരലൽ ടു ഡി സി. ഡി സിക്ക് പാരലൽ ആയി ഞാൻ എന്ത് വരയ്ക്കുന്നു, ഒ ഇ. ഒ ഇ പാരലൽ ടു ഡി സി, ഇതാണ് ഞാൻ ചെയ്തത്. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാണ്. ഇൻ ട്രയാങ്കിൾ ഏതാ,
ഞാൻ എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്നു. എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്താൽ എനിക്ക് ഇവിടെ എന്താണ്, ഒ ഇ പാരലൽ ടു ഡി സി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ സി ഡി എന്ന് പറയുന്ന സൈഡിനെ പാരലൽ ആയിട്ടുള്ള ബാക്കി രണ്ട് സൈഡിലെ കട്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് ഒ ഇ. സോ ദാറ്റ് ഐ ക്യാൻ യൂസ് ബി പി ടി ദേർ. ബൈ ബി പി ടി എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. എന്താ എഴുതാനായിട്ട് സാധിക്കുക ഒന്ന് ആലോചിച്ച് നോക്കെ. ഒ എ ഡിവൈഡഡ് ബൈ ഒ സി. ഓക്കെ, ഒ എ ഡിവൈഡഡ് ബൈ ഒ സി ഇസ് ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ ഇ ഡി. ഓക്കെ, ഒ എ ഡിവൈഡ് ബൈ ഒ സി ഇസ് ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ ഇ ഡി. ഇങ്ങനെയാണ് എഴുതാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ വൺ എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ ടു എന്നും വിളിക്കാം. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ കൺസ്ട്രക്ട് ചെയ്താണ് ഒ ഇ പാരലൽ ടു ഡി സി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഇതാ ഈ രണ്ട് ഇക്വേഷൻസിന്റെ രണ്ട് ഇക്വേഷൻസ് ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ടു രണ്ട് ഇക്വേഷൻസിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ ഈക്വൽ ആണ്. ഓക്കെ, ഫ്രം വൺ ആൻഡ് ടു ഐ ക്യാൻ സേ ദാറ്റ് അതിന്റെ എൽ എച്ച് എസുകൾ പരസ്പരം ഈക്വൽ ആണ്. സോ ഒബ്വിയസ്ലി അതിന്റെ ആർ എച്ച് എസുകൾ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഇസ് ഒ ബി ഡിവൈഡഡ് ബൈ ഒ ഡി ഇസ് ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ ഇ ഡി. ഓക്കെ, സോ ഇത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ ത്രീ ആണ്. ഒ ബി ഡിവൈഡഡ് ബൈ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒ ബി ഡിവൈഡഡ് ബൈ ഒ ഡി ഇസ് ഈക്വൽ ടു, ഓക്കെ, എങ്ങനെയാണ് കിട്ടിയത്, എ ഇ ഡിവൈഡഡ് ബൈ ഇ ഡി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ എന്താ എ ബി എന്ന് പറയുന്ന സൈഡ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന സൈഡ് വരത്തക്ക രീതിയിലുള്ള ഈ ട്രയാങ്കിൾ എ ഡി ബി, എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമ്മൾ ഈ പറയുന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഒ ഇ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഞാൻ നേരത്തെ ഡി സിക്ക് പാരലായി ഞാൻ വരച്ച ഒ ഇ എന്ന് പറയുന്നത് എ ബിക്ക് പാരലാവുകയാണ്. കാരണം ബൈ കോൺവേഴ്സ് ഓഫ് ബി പി ടി, ബി പി ടിയുടെ കോൺവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ബൈ കോൺവേഴ്സ് ഓഫ് ബി പി ടി ഐ ക്യാൻ സേ ദാറ്റ് ഒ ഇ ഇസ് പാരലൽ ടു എ ബി. Why? From equations 1 and 2, I got OB divided by OD is equal to AE divided by ED. And look, OB, okay, OB divided by OD is equal to AE divided by ED. So, the E triangle ആണ് വരിക. ഏതാണ്? നമ്മുടെ ADB എന്ന് പറഞ്ഞ triangle ആണ് വരിക. അതില് I can say that രണ്ട് സൈഡുകൾ പരസ്പരം ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ സെയിം ആയതുകൊണ്ട് OE എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് നമ്മുടെ തേർഡ് സൈഡായ എ ബിക്ക് എന്താണ്, പാരലൽ ആണെന്ന് പറയാൻ പറ്റും ബൈ കോൺവേഴ്സ് ഓഫ് ബി പി ടി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നമ്മൾ ചെയ്ത കൺസ്ട്രക്ഷൻ അനുസരിച്ച് ഒ ഇ ഈസ് പാരലൽ ടു, ഓക്കെ, ഒ ഇ ഈസ് പാരലൽ ടു ഡി സി. നൗ ഒ ഇ ഈസ് പാരലൽ ടു എ ബി എന്ന് എനിക്ക് കിട്ടി. ദാറ്റ് മീൻസ് AB is parallel to, okay, AB is parallel to DC. And you know, തന്നിട്ടുള്ള quadrilateral, AB and DC are the opposite sides of the quadrilateral and they are parallel to each other എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന quadrilateral ആരാണ്, ട്രപ്പീസിയം ആണ്. സോ ദാറ്റ് യു ക്യാൻ സേ ദാറ്റ് എ ബി സി ഡി ഇസ് എ ട്രപ്പീസിയം ആൻഡ് ഹെൻസ് ദ പ്രൂഫ് ഓഫ് ദ തിയറം, ദാറ്റ് ഇസ് ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഡിവൈഡ് ഈച്ച് അതർ പ്രൊപ്പോർഷണലി ദെൻ ദ ക്വാഡ്രിലാറ്ററൽ ഇസ് എ ട്രപ്പീസിയം. ക്ലിയർ?